പ്രൈസ് ദ ലോർഡ്. മുഴുരാത്രി പ്രാർത്ഥനയിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന വാത്സല്യ സഹോദരിമാരെ, സഹോദരന്മാരെ, അല്പനേരം വചനം ധ്യാനിക്കുവാൻ വേണ്ടി യോഹന്നാൻ്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം നമുക്കെടുക്കാം. ഇതിനു മുൻപൊരിക്കൽ ഞാൻ ഈ വേദഭാഗം പവർവിഷനിൽ സംസാരിച്ചിട്ടുണ്ട്. അന്ന് സംസാരിച്ചത് ജീവകാരുണ്യമോ സുവിശേഷമോ ഏതാണ് പ്രധാനം എന്ന ഒരു മെസ്സേജാണ് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സംസാരിച്ചത്. എന്നാൽ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതും ഉൾപ്രേരണ ലഭിച്ചതും 3 types of Christian ministry, 3 വിധത്തിലുള്ള ക്രിസ്തീയ ശുശ്രൂഷകൾ അന്നും ഇന്നും എന്നും സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ 3 വിധ ശുശ്രൂഷകൾ നമുക്കൊന്ന് പരിശോധിക്കാം. 1-ാമത്തേത് കർത്താവിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായ കഠിനാധ്വാനം, കർട്ടന് പിന്നിൽ. 2, കർത്താവിനോടുള്ള അടുത്ത പ്രേമത്തിൽ നിന്ന് നേരിട്ട് കർത്താവിൻ്റെ മുന്നിലും പിന്നിലും ചുറ്റിലും സാന്നിധ്യത്തിലും മുട്ടി ഉരുമ്മി നിന്നുകൊണ്ടുള്ള ശുശ്രൂഷ. 3-ാമത്തേത് കർത്താവിൻ്റെ സഭ കൊണ്ട് ഉപജീവനം കഴിച്ച് കർത്താവിൻ്റെ സഭയ്ക്കകത്ത് നിന്ന് തട്ടിക്കൂട്ടാവുന്ന സ്ഥാനമാനങ്ങളും പദവികളും പണവും തട്ടിക്കൂട്ടി തക്കം കിട്ടുമ്പോഴെല്ലാം ആർക്കിട്ടെങ്കിലുമൊക്കെ ചെറിയ തോതിലെങ്കിലും ഒന്ന് ചൊറിയാൻ അവസരം കിട്ടിയാൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷ. അതിനെ ശുശ്രൂഷ എന്ന് വിളിക്കാവോ? തൽക്കാലത്തേക്ക് അങ്ങ് വിളിക്കുക, കാരണം അവർ സഭയിലുണ്ടല്ലോ. 3 നമുക്ക് കാണാം. ഭാഷ ചില കഠിനമായെങ്കിൽ ക്ഷമിക്കണം. 1-ാമത്തേത് മാർത്ത, 2-ാമത്തേത് മേരി, 3-ാമത്തേത് യൂത. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം. ബൈബിൾ എടുത്തു എന്ന് വിചാരിക്കട്ടെ, നമുക്ക് ഒരുമിച്ച് വായിക്കാം. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബഥാനിയിലേക്ക് യേശു പെസഹയ്ക്ക് 6 ദിവസം മുമ്പേ വന്നു. അവിടെ അവർ അവന് ഒരു അത്താഴമൊരുക്കി. മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസരോ അവനോടുകൂടെ പന്തിയിലിരുന്നവരിൽ ഒരുവൻ ആയിരുന്നു. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛജടമാംസി തൈലം 1 റാത്തലെടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി. തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. എന്നാൽ അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുക്കാനുള്ള യൂദ ഇസ്കരിയോത്താവ്, ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്ത് എന്ന് പറഞ്ഞു. ഇത് ദരിദ്രരെക്കുറിച്ച് വിചാരമുണ്ടായിട്ടല്ല, അവൻ കള്ളനാകൊണ്ടും
പണസഞ്ചി തൻ്റെ പക്കലാകയാൽ അതിലിട്ടത് എടുത്തു വന്നതുകൊണ്ട് മാത്രമേ പറഞ്ഞത്. യേശുവോ, അവളെ വിടുക, എൻ്റെ ശവസംസ്കാര ദിവസത്തിനായി അവൾ ഇത് സൂക്ഷിച്ചു എന്നിരിക്കട്ടെ. ദരിദ്രന്മാർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കൽ ഉണ്ടല്ലോ, ഞാൻ എല്ലായ്പ്പോഴും അടുക്കൽ ഇല്ലാതാനും എന്ന് പറഞ്ഞു. ലാസറിൻ്റെ വീട്ടിലെ ഒരു ചടങ്ങ്. യേശു മരിച്ചവരിൽ നിന്നുറപ്പിച്ച ലാസർ പാർത്ത ബഥാന്യയിലേക്ക് യേശു പെസഹയ്ക്ക് 6 ദിവസം മുമ്പേ വന്നു. യോഹന്നാൻ 11:1, മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബഥാന്യയിലെ ലാസർ അന്നൊരുത്തൻ ദീനമായി കിടന്നു. യോഹന്നാൻ 11 ആ ഗ്രാമത്തിൻ്റെ പേര് മറിയയുടെയും മാർത്തയുടെയും ഗ്രാമം എന്നാണ്. 12 ആ വീടിൻ്റെ പേര് ലാസറിൻ്റെ വീട് എന്നാണ്. 11 ലാസറിൻ്റെ വീടെന്ന് പറഞ്ഞില്ല. ലൂക്കോസ് 10 ഇവരുടെ കാര്യം പറയുന്നുണ്ട്, അവിടെ ലാസറെ കാണാനേയില്ല. ലൂക്കോസ് 10 ആദ്യത്തെ സംഭവം, അവിടെ ലാസർ ഇല്ല, കഥയിൽ കർട്ടനിൽ ഇല്ല. യോഹന്നാൻ 11 വന്നപ്പോൾ ലാസർ ഉണ്ട്, പക്ഷെ സിക്കാണ്. യോഹന്നാൻ 12 വന്നപ്പോൾ ലാസർ മുഖ്യ കഥാപാത്രമാണ്, കാരണം മരിച്ചുയർത്തു. ഇതൊരു ആത്മീയ രഹസ്യമാണ്. നമ്മൾ കർത്താവിനോടുകൂടെ മരിച്ച് ഉയർക്കുമ്പോഴാണ് നമ്മൾ പുതിയ സൃഷ്ടിയാകുന്നത്. നമ്മൾ കർത്താവിനോടുകൂടെ മരിച്ച് ഉയർക്കുമ്പോഴാണ് നമ്മൾ ക്രിസ്ത്യാനിയാകുന്നത്. അന്ന് മുതലാണ് നമ്മുടെ പേര് മാറുന്നത്, നമ്മുടെ ഹിസ്റ്ററി മാറുന്നത്, ഡെസ്റ്റിനി മാറുന്നത്. സ്തോത്രം. ഇനി വിഷയത്തിലോട്ട് പോകാം. ലാസർ ഉയർത്തത് ലോകചരിത്രത്തിൽ എന്നും ഓർക്കുന്ന സംഭവമാണ്. മരണവീടുകളിലെല്ലാം വായിക്കുന്ന വേദഭാഗമാണ്. മാർത്തയ്ക്കും മേരിക്കും ഏക അവലംബമായിരുന്ന ലാസർ അപ്രതീക്ഷിതമായി മരിക്കുന്നു. ആ മരണം ആ കുടുംബത്തെ ഉലച്ചു കളഞ്ഞു. യേശു ആ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റി. അങ്ങനെ മാറ്റിയപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച മാർത്തയും മറിയയും, മരണസമയത്ത് ഏറ്റവും കൂടുതൽ കരഞ്ഞ മാർത്തയും മറിയയും, കർത്താവിനെ വിളിച്ച് തൻ്റെ കുടുംബത്തോട് സ്നേഹമുള്ള ആൾക്കാരെയും കൂടെ വിളിച്ച് ഒരു ഡിന്നർ കൊടുക്കാൻ ആഗ്രഹിച്ചു. ക്രിസ്തീയ സംസ്കാരത്തിൽ അങ്ങനെ ഒരു ഇതുണ്ട്, കൂടി വരുമ്പോൾ ഒരു ഭക്ഷണം, മീറ്റിംഗ് വിത്ത് ആൻ ഈറ്റിംഗ്. ഈറ്റിങ്ങിനല്ല കൂടുന്നത്, മീറ്റിങ്ങിനാണ്. പക്ഷെ മീറ്റിങ്ങിൻ്റെ കൂടെ ഒരു ഈറ്റിങ് ബൈബിളിൻ്റെ ആദ്യം മുതലേ ഉണ്ട്. ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണ് അത്.
കാരണം മനുഷ്യന് ശരീരമുണ്ട്, അവന് കൊതിയുണ്ട്, വിശപ്പുണ്ട്. ആത്മാവ് മാത്രമല്ല, ശരീരവും പ്രധാനമാണ് എന്ന് മനസ്സിലാക്കിയ കർത്താവ് ഭക്ഷണം കഴിച്ചിട്ടുമുണ്ട്, ഭക്ഷണം കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ വീടുകളിലൊക്കെ പ്രാർത്ഥന വെക്കുകയും ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന രീതി ഇവിടെ നിന്നൊക്കെ വന്നതാണ്. ഈ കോവിഡ് കാരണമാണ് ഇപ്പോൾ ഇതൊക്കെ നിന്ന് പോയത്. അല്ലെങ്കിൽ നല്ലൊരു രസം, നല്ല സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇത്ര പാവപ്പെട്ട വീട്ടിലാണെങ്കിലും ഉള്ള സൗകര്യത്തിലൊക്കെ എല്ലാവരും മുറ്റത്തും വരാന്തയിലൊക്കെ ഇരിക്കും, വചനം പറയും. വചനം കഴിഞ്ഞ് ഒരു നല്ലൊരു പരിപാടിയുണ്ട്. അതെന്തെങ്കിലുമൊക്കെ എന്തായാലും കുഴപ്പമൊന്നുമില്ല. അപ്പം അത് പണ്ടൊക്കെ കളിയാക്കി പറയുമായിരുന്നു, കപ്പയും മീനും തിന്നാനാണ് പ്രാർത്ഥനയ്ക്ക് പോടെന്നൊക്കെ പറയുമായിരുന്നു. അങ്ങനെ പറഞ്ഞപ്പോൾ അന്നൊക്കെ ഒരു പരിഹാസമായിട്ട് തോന്നിയെങ്കിലും അതൊന്നും ഒരു പരിഹാസമൊന്നും അല്ല. ഇപ്പോൾ ഇത് കപ്പയ്ക്കൊക്കെ ഇപ്പോൾ ഭയങ്കര സ്റ്റാൻഡേർഡല്ലേ. 5-star ഹോട്ടലിലൊക്കെ കപ്പയുണ്ട് ഇപ്പം. ആ കപ്പ കളിയാക്കാൻ നിങ്ങൾ പോയത് കാരണം കപ്പയ്ക്കും അതൊരു വലിയൊരു ഒരു പ്രൊമോഷനായിപ്പോയി. ആദ്യകാലത്ത് ഈ വിശ്വാസികളെന്ന് പറയുന്നവരെല്ലാം പാവങ്ങളാണ്, അവർ കപ്പയാണ് കഴിക്കുന്നതെന്നൊക്കെ ആളുകൾ ധരിച്ചത്. പക്ഷേ ഇപ്പോൾ എല്ലാവരും കഴിക്കുന്നുണ്ട്. ഇത് വളരെ രുചികരമായ ഭക്ഷണമാണ്. നമുക്ക് നമ്മളോട് തന്നെ മതിപ്പില്ലല്ലോ. ഈ വിദേശത്തൊക്കെ ചെന്നാൽ ഉരുളക്കിഴങ്ങ് വലിയ സംഭവമാണ്. പൊട്ടറ്റോ, ബേബി പൊട്ടറ്റോ, അതിങ്ങനെ പല നിലയിലുണ്ടാക്കി കൊണ്ടുവന്ന് തരുമ്പോൾ വലിയ ഗമയാണ്. അതിനേക്കാളൊക്കെ സൂപ്പർ സാധനമല്ലേ നമ്മുടെ കപ്പ. നമ്മൾ തന്നെ അവനെ ചെറുതാക്കുക, അതാ പ്രശ്നം. ദൈവം നമുക്ക് തന്ന, മനസ്സലിഞ്ഞ് തന്ന ഒരു സാധനമല്ലേ. അപ്പോൾ പോട്ടെ, നമ്മുടെ വിഷയത്തിൽ വരാം. അങ്ങനെ ഒരു ഭക്ഷണം കൊടുക്കുകയാണ്. ഈ ഭക്ഷണം കൊടുക്കലിനകത്ത് മാർത്ത നല്ലൊരു പങ്ക് വഹിച്ചു. പക്ഷേ വീഡിയോയിൽ മാർത്ത വരില്ല, അതാണ് പ്രശ്നം. ഒരൊറ്റ നോട്ടീസിൽ മാർത്ത ഉണ്ടാവില്ല, ഒരൊറ്റ ഗ്രൂപ്പ് ഫോട്ടോയിൽ മാർത്ത ഉണ്ടാവില്ല, ഒരൊറ്റ വീഡിയോയിൽ മാർത്ത ഉണ്ടാവില്ല. പക്ഷെ മാർത്തയുടെ സ്പർശനമില്ലാത്ത ഒരച്ചാറ് പോലും അവിടെ ഉണ്ടാവില്ല, അതാണ് കളി. ഒരു സ്പൂൺ അവിടെ ആ ടേബിളിലുണ്ടെങ്കിൽ ആ സ്പൂണ് നല്ല വൃത്തിയായിട്ടിരിക്കുന്നതിന് കാരണം എന്താണെന്നറിയോ? മാർത്തയുടെ കൈയുള്ളതുകൊണ്ടാണ്. അവിടെ ആ വിളമ്പിയ ഗ്ലാസ് ഇല്ലേ, അതിനൊരു ദുർഗന്ധം ഇല്ലാത്തതിനാണെന്നറിയോ? മാർത്ത നന്നായിട്ട് കഴുകിയത് കൊണ്ടാണ്. ഒരു വീട്ടിൽ 10 പേര് ഭക്ഷണം കഴിച്ചാൽ ആ പാത്രം കഴുകി തീരണേ 1.5 മണിക്കൂർ എടുക്കും, ചൊവ്വ കഴുകുകയാണെങ്കിൽ. ചിലരൊക്കെ കഴുകി കഴിഞ്ഞ് വീണ്ടും കഴുകുക നമ്മൾ ഉപയോഗിക്കുന്നത്. ക്ഷമിക്കണം, ആർത്തൊരു സംഭവം കേട്ടോ. ഇങ്ങനെയുള്ള മാർത്തമാരില്ലെങ്കിൽ വീടെന്താ? വീടൊക്കെ വെറും വെറും ചന്തയായി പോവും. വീട് വീടായിരിക്കുന്നത് ഏതോ നല്ല മാർത്തയുള്ളതാണ്. ചിലരങ്ങ് ഭക്തി മൂത്തിട്ട് ഒരു ജോലിയും ചെയ്യുകയല്ല. ഇപ്പം ഈ പവർവിഷൻ വന്നാൽ പിന്നെ രാവിലെ, കോവിഡ് വന്നാൽ പിന്നെ രാവിലെ ഓൺ ചെയ്ത് കുളിച്ച് പവർവിഷന് മുമ്പിൽ ഇരിക്കുകയാണെന്ന് ഒരമ്മച്ചി പറയുക, ഒരു കൊച്ചു പറയുക, അമ്മച്ചി അങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. അപ്പോൾ ആ കൊച്ചിനോട് ചോദിച്ചപ്പോൾ പണിയോ? പണിയൊക്കെ എൻ്റെ മമ്മി തന്നെ ചെയ്തോളൂ. അപ്പം മുഴുവൻ ജോലിയും മരുമകളെ ഏൽപ്പിച്ചിട്ട് പൗർവിഷൻ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന അമ്മമാരുണ്ട്. നിങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന ചെറിയ ജോലിയൊക്കെ ചെയ്ത് സഹായിക്കണം കേട്ടോ. മരുമകളെന്ന് പറയുന്ന സഹോദരിയും ഇച്ചിരി നേരം പൗർവിഷൻ കാണട്ടെ കേട്ടോ. ഹലോ, കേൾക്കുന്നുണ്ടോ? അതോ ഇങ്ങനെയുള്ള കാര്യം വരുമ്പോൾ കേൾക്കുകയില്ല. നിങ്ങൾ മാത്രം അനുഗ്രഹിക്കപ്പെട്ടാൽ പോരാ, നിങ്ങൾ മാത്രം സ്വർഗത്തിൽ പോയാൽ പോരാ, നിങ്ങളുടെ മോൻ്റെ ഭാര്യയും പോകണം. ആ മരുമകളോടും പറയുക, അമ്മച്ചിയേയും കൊണ്ടുപോകണം, അപ്പച്ചനെയും കൊണ്ടുപോകണം യോഗത്തിന്. അമ്മച്ചിയെയും അപ്പച്ചനെയും കൂടി കോവിഡൊക്കെ കഴിഞ്ഞ് ചർച്ചിൽ പോകുമ്പോൾ ഒരുക്കി കൊണ്ടുപോകണം. വയ്യെങ്കിൽ ഒന്ന് കയ്യെ പിടിക്കണം. വലിയ ഗമയിൽ സാരി ഉടയാതെ അങ്ങ് കയറി പോകരുത് സുന്ദരിയായിട്ട്. പാവപ്പെട്ട അമ്മയെ താങ്ങി പിടിച്ച് വണ്ടിയെ കയറ്റി കൊണ്ടുപോകണം മോളെ. നിനക്ക് നന്മ വരണമെങ്കിൽ മതി, ഇല്ലേ നാളെ നീ അനുഭവിക്കും. അയ്യോ, രാവുകയാണോ? അല്ല, കണ്ട അനുഭവങ്ങൾ പറയുക. കാലിന് വിഷമമുള്ള, ശരീരത്തിന് ക്ഷീണമുള്ള അപ്പച്ചനെ അമ്മച്ചിയെ ഒന്ന് താങ്ങി പിടിച്ചു കൊണ്ടുവന്ന് വണ്ടിയെ കയറ്റി കൊണ്ടുപോന്നേ, പോരുന്നുണ്ടോ എന്നൊന്നും ചോദിച്ച ചോടി ഇറങ്ങി പോകരുത്. അവരെ രാവിലെ എഴുന്നേറ്റ് ഒരുക്കി കൊണ്ടുപോകണം ആരാധനയ്ക്ക്. അവർക്ക് കർത്തമേശ് എടുക്കണമെന്നൊക്കെ ആഗ്രഹമില്ലേ? രണ്ടു വശവും ഞാൻ പറയുക. ചില അമ്മച്ചിമാർ 5 മണിക്ക് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഒരുങ്ങി പവർവിഷൻ്റെ മുമ്പിൽ ഇരിക്കുക രാവിലെ തൊട്ട് വൈകുന്നവരെ. അപ്പോൾ ആ പെങ്കുച്ച് തന്നെ വേണോ ഇത്രയും പേർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ? ഒരു 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 ചെറുതായിട്ട് ആ ബീൻസൊക്കെ നിറഞ്ഞു കൊടുക്കാൻ പാടില്ലേ?
അപ്പം മാർത്ത വേണം കേട്ടോ, മാർത്ത വേണം. ഒരു വീട്ടിലെ അന്തരീക്ഷം നന്നായി പോകണമെങ്കിൽ അതൊക്കെ വേണം. ഓക്കെ, ഈ മാർത്ത പണ്ട് ഈ കാര്യത്തിൽ ഇടച്ചിലുണ്ടായിരുന്നു. മറിയ എന്നെ സഹായിക്കുന്നില്ല, മറിയ എന്നെ സഹായിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കംപ്ലൈൻറ്റ് പറയുമായിരുന്നു. പക്ഷെ പിന്നീട് കർത്താവ് അത് തിരുത്തി കൊടുത്തപ്പോൾ അവൾക്ക് മനസ്സിലായി. അവൾ മറിയോട് പറഞ്ഞു, നീ എന്നെ ഇത് ചെയ്തു, നീ പോയി ആ കാൽക്കിലിരുന്നു, ഞാനിത് ചെയ്തോളാം. എൻ്റെ ശുശ്രൂഷ ഇതാണ്. അവരവരുടെ ശുശ്രൂഷ അവരവർ തിരിച്ചറിയുക. പക്ഷെ ഒരു കുടുംബമാണേ, നീ മാത്രം വലിയ രാജകീയ വനിതയൊന്നും ആവണ്ട, എല്ലാവരും ഒരുമിച്ച് ജോലി ചെയ്യണം, എല്ലാവരും ഒരുമിച്ച് ആരാധനയ്ക്ക് പോകണം കേട്ടോ. പോട്ടെ, അടുത്തതാരാണ്? മേരി. യേശുവിൻ്റെ കാലിൽ തൈലം പൂശുന്ന മേരി. സ്വച്ഛജടമാംസി തൈലം ഒരു റാത്തിലെടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി തലമുടി കൊണ്ട് കാലത്തുവർത്തി തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. പെട്ടെന്ന് ആ വീടിൻ്റെ അന്തരീക്ഷം മാറ്റി. ആര്? മേരി. എല്ലാവരും നോക്കുക, ഹായ്, എന്താ ഒരു സ്മെല്ല്, ഹായ്. എൻ്റെ പ്രിയരെ, നമുക്ക് അന്തരീക്ഷം മാറ്റാൻ കഴിയണം, വീടിൻ്റെ അന്തരീക്ഷം മാറ്റാൻ കഴിയണം. ഓ, ചില പെൺകുട്ടികൾ വീട്ടിലോട്ട് വന്ന് കയറിയ ആ വീടിൻ്റെ അന്തരീക്ഷം കൊളമാക്കി കളയും. സ്നേഹമുള്ള വീടായിരുന്നു, ചിരിയുള്ള വീടായിരുന്നു, സന്തോഷമുള്ള വീടായിരുന്നു, ഇപ്പം അതിനെ സ്പ്ലിറ്റാക്കി. എൻ്റെ മോളെ, നീ ഒന്ന് മനസ്സിലാക്കണേ, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണേ. ഇന്നത്തേതിൽ ഇതെല്ലാം ദോഷമായിട്ട് വരും. ഓക്കെ, സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. നമ്മൾ വീടിനെ സൗരഭ്യം കൊണ്ട് നിറയ്ക്കണം, സഭയെ സൗരഭ്യം കൊണ്ട് നിറയ്ക്കണം, ചർച്ചിനെ സൗരഭ്യം കൊണ്ട് നിറയ്ക്കണം. കല്യാണ വീട്ടിൽ പോയാലും സൗരഭ്യവുമായിട്ട് പോകണം. നിങ്ങൾ സമൂഹത്തിന് സുഗന്ധം പരത്തണം. അതിന് നല്ല അധ്വാനം ഉണ്ടെന്നേ, അതിന് നല്ല അധ്വാനമുണ്ട്. അവൾ അതിനുവേണ്ടി ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു, അവൾ അതിനുവേണ്ടി പേയ്മെൻറ്റ് കൊടുത്തു, അവൾ പേ ചെയ്തു, അവൾ പ്രിപ്പറേഷൻ ചെയ്തു, പ്രിപ്പയർ ചെയ്തു, അവൾ അതിനുവേണ്ടി ഒരുങ്ങി, അവൾ അതിനുവേണ്ടി വില കൊടുത്തു. അവളത് ഡൊണേറ്റ് ചെയ്തു, സംഭാവന കൊടുത്തു. അവൾ അതിൽ നിന്നൊന്നും ബാക്കി വെച്ചില്ല, മുഴുവൻ അവിടെ ഒഴിച്ചു. ഓണ്ടാ സ്മെല്ല് നിറഞ്ഞത്. നമ്മളൊരു സഭയെ പോയാലേ, ഒരു സ്തോത്രം ഉറക്കെ പറഞ്ഞാൽ, ഒരു ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞാൽ സൗരഭ്യം കൊണ്ട് വീട് നിറയും. സ്തോത്രം, 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 സ്തോത്രം. സമയം പെട്ടെന്ന് തീരും, അതുകൊണ്ട് ഞാൻ അടുത്തത് പറയാം. മൂന്നാമത്തേത്, അവൻ്റെ ശിഷ്യന്മാരിലൊരുത്തനായ, ശിഷ്യനാ, ചർച്ച് മെമ്പറാ, ലീഡർഷിപ്പിൽ പെട്ടയാളാ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ശുശ്രൂഷയാന്ന് പറഞ്ഞു. ശുശ്രൂഷയാന്ന് പറഞ്ഞതേ വെറുതെയല്ല. ശിഷ്യന്മാരിലൊരുത്തനായി അവനെ കാണിച്ചു കൊടുക്കാനുള്ള യൂദാ ഇസ്കരിയോത്താവ് ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാൻ ഞാൻ എന്തെന്ന് പറഞ്ഞു. അവനും വീട് നിറച്ചു, ഏതാണ്ട് ഒരു സൗരഭ്യം, സൗരഭ്യമല്ല ദുർഗന്ധം. അവൻ്റെ ആ ഡയലോഗ് വീട് നിറച്ചു. ദുർഗന്ധം പരത്തുന്നവരോ സുഗന്ധം പരത്തുന്നവരോ? ഒരു ചോദ്യം, വീണ്ടും ചോദ്യം, സുഗന്ധം പരത്തുന്നവരോ ദുർഗന്ധം പരത്തുന്നവരോ? യൂദായുടെ ഈ ഡയലോഗ് ദുർഗന്ധം പരത്തി. എല്ലാവരും ഒന്ന് ഞെട്ടിത്തിരിഞ്ഞു, എന്താ ഈ മനുഷ്യൻ പറയണേ, ഇത്രയും നല്ല സ്മെല്ല് വന്നപ്പോൾ ഇയാൾക്ക് ഇങ്ങനെ പറയാൻ തോന്നിയല്ലോ. കർത്താവ് വളരെ സ്മൂത്ത് ആയിട്ട് അത് കൈകാര്യം ചെയ്തു. അവളെ വിട്, അവളെ വിട്, അവളെ വിട്, നീ ആ വിഷയം വിട് പൊന്നുമോനെ, നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ. സ്തോത്രം. യോഹന്നാൻ ഒരു കമൻ്റ് ബ്രാക്കറ്റിലിട്ടിരിക്കുക, ദരിദ്രന്മാരെ കുറിച്ച് വിചാരം ഉണ്ടായിട്ടല്ല, പണസഞ്ചി അവൻ്റെ കയ്യിലായതുകൊണ്ടും അവൻ അതിലിട്ടത് എടുത്തു വന്നതുകൊണ്ടും അത്രേ. കേട്ടോ, 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 ശുശ്രൂഷയിലുള്ള ആളാ, ശുശ്രൂഷയിലുള്ള ആളാ. സഭാ മെമ്പർ മാത്രമല്ല, ലീഡർഷിപ്പിൽപ്പെട്ട ഒരാളാ.
അടിച്ചു മാറ്റുക. കർത്താവിനെ കൊണ്ട് കാശുണ്ടാക്കുന്നവർ, കർത്താവിൻ്റെ സഭ കൊണ്ട് സ്ഥാനമാനങ്ങളും പദവികളും തട്ടിക്കൂട്ടിയവർ, പണം വാരിക്കൂട്ടിയവർ, എന്നെ ശ്രദ്ധിച്ചു കേട്ടോണം. തലമുറ മുട്ടയിൽ നിന്ന് കണക്ക് പറയേണ്ടി വരും. ഒരു സംശയവും വേണ്ട. ഇത് നിങ്ങളോട് പറയേണ്ട ചുമതല, ക്രിസ്തീയ ശുശ്രൂഷകൻ എന്ന നിലയിൽ എനിക്കുണ്ടെന്നുള്ള ബോധ്യത്തിൽ ഞാൻ പറയുന്നു. ക്രിസ്തീയ സഭ നിമിത്തം നീ പണക്കാരനായെങ്കിൽ, നീ ആൾക്കാരുടെ മുകളിൽ കയറി വലിയ രാജാവായെങ്കിൽ, ഭരണകർത്താവായെങ്കിൽ, സ്ഥാനമാനങ്ങളും പദവികളും തട്ടിയെടുത്തെങ്കിൽ, സഭയുടെ പണം ഏതെങ്കിലും വിധത്തിൽ, പാവപ്പെട്ട ദൈവമക്കളുടെ പണം ഏതെങ്കിലും വിധത്തിൽ അപഹരിച്ച് ദുരുപയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ, തലമുറയുടെ തലമുറയുടെ കാലത്തും തീരാത്ത പിഴ കെട്ടേണ്ടി വരും. വീട് കിടന്ന് കിടക്ക് പറഞ്ഞാലും തീരുകയില്ല. ആളുകൾക്കൊക്കെ ഒരു ഭയവും ഇല്ലാതെയാ ഇപ്പൊ പോണത്. ആളുകൾക്ക് ഒരു ഭയവുമില്ല. ക്രിസ്തീയ സഭ കേസ് നടത്തുന്ന എന്തിനു വേണ്ടിയാ? ഒരു സഭയുടെ പേരല്ല ഞാൻ പറയുന്നത്. എത്ര കേസാ ക്രിസ്തീയ സഭ ഇപ്പം കോടതികളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്? പ്രോപ്പർട്ടിയാ വിഷയം, പ്രോപ്പർട്ടി. പണമാ വിഷയം, പൈസയാ വിഷയം, പദവിയാ വിഷയം. പദവി, പണം, ഇത് തന്നെ. വേറെ എന്നാ ഉള്ളത്? വേറെ എന്തിനാ ഈ വഴക്കുണ്ടാക്കുന്നത്? വേറെ എന്തിനാ ഈ വഴക്കുണ്ടാക്കുന്നത്? കർത്താവിൻ്റെ കെയർ ഓഫിൽ, സഭയുടെ കെയർ ഓഫിൽ, ബൈബിളിൻ്റെ കെയർ ഓഫിൽ, കാശും സ്ഥാനമാനങ്ങളും പിടിച്ചെടുക്കാവുന്നതെല്ലാം പിടിച്ചെടുത്തേച്ച് നല്ല സുഗന്ധം പരത്തുന്ന പാവപ്പെട്ട വിശുദ്ധന്മാർക്കെതിരെ, സുഗന്ധം പരത്തുന്ന ദൈവമക്കൾക്കെതിരെ വിമർശനത്തിൻ്റെ തീയമ്പുകളെ ഇത് വിടുക. അല്ലേ? അല്ലേ? നിനക്ക് നിൻ്റെ സുഗന്ധം ഇല്ലല്ലോ. നീ കൊണ്ടുവന്നിരിക്കുന്ന ദുർഗന്ധമല്ലേ? മുളകുപൊടി സ്പ്രേ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുമായിട്ടാണ് നീ വന്നിരിക്കുന്നത്. നല്ല പെർഫ്യൂമായിട്ടാണ് മേരി വന്നിരിക്കുന്നത്. മാർത്തയുടെ അധ്വാനം, മേരിയുടെ പെർഫ്യൂം, യൂദയുടെ വിമർശനം, ഇത് മൂന്നും ദൈവസഭയിലുണ്ട്. ഇത് ഈ സമയത്ത് അങ്ങ് പറയുക, ഈ സമയത്ത് അങ്ങ് പറയുക. നാളെ നിങ്ങൾക്കിത് യൂട്യൂബിൽ നിന്ന് കേൾക്കാം. നീ എന്താ സഭ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ദുർഗന്ധമാണോ പരത്തുന്നേ? മോനെ, കാല് പിടിച്ച് പറയാം, നീ ദയവ് ചെയ്ത് ഈ സഭ വിട്ടു പോണം. യൂദായുടെ അന്ത്യം മറക്കണ്ട. നീ എത്രയും വേഗം മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി ചേരണം, മറ്റൊരു സംഘടനയിൽ പോയി ചേരണം. പുതിയ നിയമസഭയെ നശിപ്പിക്കരുത്. അവിടെ വേണ്ടത് മാർത്തമാരെയാണ്, അവിടെ വേണ്ടത് മേരിമാരെയാണ്. ഇനിയും പോട്ട്, കഴിവില്ലെങ്കിൽ ലാസർ ആയാലും മതി. യേശുവിൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചോളൂ. ലാസർ വലിയ കമൻ്റൊന്നും അടിച്ച് ഞങ്ങൾക്ക് ബൈബിളിൽ കണ്ടിട്ടേ ഇല്ല. ലാസറിൻ്റെ വായിൽ നിന്ന് ഒരു വാക്ക് പോലും ബൈബിളിൽ എൻ്റെ ശ്രദ്ധപ്പെട്ടിട്ടില്ല. നീ ഒരു പാവമാണേ, ഒരു കുഴപ്പമില്ല, എവിടെ വന്നിരുന്നു. നിനക്ക് വേണ്ട ആഹാരം ദൈവം തരും. കർത്താവിൻ്റെ കൂടെ നല്ല ഭക്ഷണം കഴിച്ചു, ആത്മീയ ആഹാരം കഴിച്ചു, ഒരു കുഴപ്പമില്ല. ദൈവത്തെ ഓർത്ത് യൂദയുടെ ശുശ്രൂഷ വേണ്ടാട്ടോ. നിനക്കൊരു മാർത്തയാകാമോ? ഒത്തിരി മാർത്തമാരെ സഭയ്ക്ക് ആവശ്യമുണ്ട്, ഒത്തിരി മാർത്തമാരെ സഭയ്ക്ക് ആവശ്യമുണ്ട്, ഒത്തിരി മേരിമാരെ സഭയ്ക്ക് ആവശ്യമുണ്ട്. പക്ഷെ യൂദ വേണോ? ആ പണസഞ്ചി മറ്റൊരാളെ ഏൽപ്പിക്കൂ, വിശ്വസ്തനായ ഒരാളെ ഏൽപ്പിക്കൂ, ദൈവഭയമുള്ള ഒരാളെ ഏൽപ്പിക്കൂ. ക്രിസ്തീയ സഭയിൽ നിങ്ങളേത് ശുശ്രൂഷ ചെയ്യും? മാർത്ത, മറിയ, കർത്താവിൻ്റെ കാൽക്കൽ. കർട്ടന് പുറകിൽ അധ്വാനിക്കാൻ ആൾ വേണം. പവർവിഷൻ ടി വി നിങ്ങൾ കാണുമ്പോൾ ഞങ്ങളെ ചിലരെയെ കാണുന്നുള്ളൂ, അല്ലേ? എൻ്റെ സ്നേഹിതന്മാരായ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാഷകർ ഇങ്ങനെ സ്ക്രീനിൽ എപ്പോഴും നിൽക്കുക. എപ്പോൾ ടി വി തുറന്നാലും എൻ്റെ സ്നേഹിതന്മാരായ ശുശ്രൂഷകന്മാരുടെ ചിത്രം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഈ ഒരൊറ്റ വീഡിയോ ഇവിടെ എടുക്കുമ്പോൾ നാല് പേര് ക്യാമറയുടെ പുറകിലുണ്ട്.
അത് കഴിഞ്ഞ് എഡിറ്റിംഗ് റൂമിൽ ചിലരുണ്ട്, ബ്രോഡ്കാസ്റ്റിങ്ങിൽ ചിലരുണ്ട്, സ്റ്റുഡിയോ വർക്ക് ചെയ്യാൻ 50 സ്റ്റാഫുണ്ട്, മറ്റനേക സ്റ്റാഫുകളുണ്ട്, പൈസ കളക്ട് ചെയ്ത് തരുന്നവരുണ്ട്, ഡയറക്ടർമാരുണ്ട്. ഇവരെല്ലാം മാർത്തമാരാണ്, ഒത്തിരി മാർത്തമാരെ ആവശ്യമുണ്ട്. പൊതുവേദിയിൽ കർത്താവിൻ്റെ അവിടെ തൊട്ടുരുമ്പി നിൽക്കുന്ന മേരിമാർ വളരെ അത്യാവശ്യമാണ്. യൂദയെ, നിന്നോട് മുട്ടാൻ ഞങ്ങളില്ല, നിന്നോട് ഉടക്കാൻ ഞങ്ങളില്ല, നിന്നോട് ഉടക്കിയ പെയിൻറ് പോകുമെന്ന് ഞങ്ങൾക്കറിയാം. പാദം പിടിച്ചു പറയുക, നീ ആ സഞ്ചി, ദൈവഭയമുള്ള കട്ട് തിന്നുകയിലെന്ന് ഉറപ്പുടലാട്ട് കൈ കൊടുത്തിട്ട് നീ മാറ്. എന്തിനാ തൂങ്ങിച്ചാവുന്നേ? ഇങ്ങനെ തന്നെ പറയണമെന്നുള്ളതുകൊണ്ട് പറയുക, നാം അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയാണ്. God bless you. God bless you. God bless you. Praise the Lord. അനുഗ്രഹിക്കപ്പെട്ട